നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ പ്രവർത്തികളുടെ പരിണിത ഫലമാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയം കൊണ്ട് തന്നെ നമ്മൾ അത് തിരിച്ചറിഞ്ഞെങ്കിലും പ്രാവർത്തികമാക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഒരുപക്ഷെ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ തുടർച്ചയായി 3-ാം വർഷവും ഇത്തരത്തിൽ ഒരപകടം കേരളത്തിൽ സംഭവിക്കില്ലായിരുന്നു. പ്രകൃതിയോട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് തിരിച്ചും ലഭിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് നദികളിലൂടെയും പുഴകളിലൂടെയും തോടുകളിലൂടെയും വെള്ളം കുത്തിയൊലിച്ചതിനാൽ പലയിടങ്ങളിലും പാലങ്ങളുടെ തൂണുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് വൻ മാലിന്യ കൂമ്പാരമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, ബാഗുകൾ തുടങ്ങി പാഴ്വസ്തുക്കൾ വൻതോതിൽ അടിഞ്ഞത് പരിസ്ഥിതിക്കും ദോഷകരമാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പെരുമാങ്കര പാലത്തിനടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ടൺ കണക്കിന് മാലിന്യങ്ങളാണ്. മരക്കൊമ്പുകളും പ്ലാസ്റ്റിക് കുപ്പികളും ചാക്കിൽ കെട്ടിയ അവശിഷ്ടങ്ങളും കാരണം നീരൊഴുക്ക് തടസ്സപ്പെടുന്ന നിലയിലാണിപ്പോൾ കാര്യങ്ങളുള്ളത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ പമ്പ, അച്ചൻ കോവിലാറുകളിൽ ഒഴുക്ക് ശക്തമാണ്. ആറിന്റെ തീരത്തുള്ള വീടുകളും മറ്റും വെള്ളത്തിലാണ്. ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ പാലത്തിന്റെ തൂണുകളിൽ തട്ടി നിൽക്കുകയാണ്. ഇതിലൊഴിഞ്ഞ മദ്യക്കുപ്പികളും ഹോട്ടലുകളിലെയും ഇറച്ചിക്കടകളിലെയും മറ്റും ചാക്കിലാക്കിയ അവശിഷ്ടങ്ങളുമുണ്ട്. ഇവ പാലത്തിന്റെ തൂണുകളിൽ തട്ടിനിന്ന് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. എല്ലാ വെള്ളപ്പൊക്കത്തിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതിനാൽ നാട്ടുകാർ ബുദ്ധിമുട്ടുകയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം.